ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ജി കെ സെഷൻ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കെ ടെറ്റ് സി ടെറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന കുറേ ഫാക്റ്റുകൾ ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും സശ്രദ്ധം കാണുക മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം എസ് സി എ ആർ ടി കേട്ടുണ്ടാകും എസ് സി ഇ ആർ ടി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എസ് സി ആർ ടിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ എസ് സി ആർ ടിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആണ് എസ് സി ആർ ടിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എപ്പോഴും എസ് എസ് സി ആർ ടിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണോ അയാളായിരിക്കും എസ് എസ് സി ആർ ടിയുടെ ചെയർമാൻ അങ്ങനെ ആകുമ്പോൾ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അടുത്ത ചോദ്യം വിക്ടേഴ്സ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്നത് ഈ വിക്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വിക്ടേഴ്സ് വിക്റ്റേഴ്സിൻ്റെ പൂർണ്ണ രൂപം വേഴ്സറ്റൈൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് ബേസറ്റൈൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് ഇവിടെ ഐ സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് ഐ സി ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ചില സ്ഥലങ്ങളിലൊക്കെ ചില രേഖകളിലൊക്കെ തന്നെ ഈ വിക്ടേഴ്സിന് മറ്റൊരു ഫുൾഫോമും കൂടി കാണു കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇതാണ് വിർച്വൽ ഇമ്പാക്റ്റ് ക്ലാസ് റൂം ടെക്നോളജി ഓൺ എജ്യൂസ് ആറ്റ് ഫോർ റൂറൽ സ്കൂൾസ് വിർച്വൽ ഇമ്പാക്റ്റ് ക്ലാസ് റൂം ടെക്നോളജി ഓൺ എജ്യൂസ് ആറ്റ് ഫോർ റൂറൽ സ്കൂൾസ് രണ്ട് ഫുൾഫോമുണ്ട് ഇത് എന്നാലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വേഴ്സറ്റയിൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്ന ഫുട്ഫോമാണ് അടുത്ത് ഇപ്പോൾ കൈറ്റ് വിക്റ്റേഴ്സ് എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നെ യു പി പരീക്ഷയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു കൈറ്റ് അല്ലെ കൈറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഏജൻസിയാണ് വിക്ടേഴ്സ് ചാനലിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഈ കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി അറ്റ് സ്കൂൾ കേട്ടിട്ടുണ്ടാവും അല്ലെ നമ്മൾ കേട്ടിട്ടുള്ള ഐ ടി അറ്റ് സ്കൂളിൻ്റെ ഒരു പുതിയ രൂപമാണ് കൈറ്റ് എന്ന് പറയുന്നത് ഈ കൈറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു സെപ്പറേറ്റ് എന്താണ് ആണ് അതായത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എസ് പി വി എന്നാണ് ഇതിൻ്റെ ആ ടൈപ്പ് അറിയപ്പെടുന്നത് കൈറ്റ് അറിയപ്പെടുന്നത് എസ് പി വി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് നമുക്ക് നോക്കാം കൈറ്റ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ഈ കൈറ്റ് ഫോം ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഫോം ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീൻ ഓഗസ്റ്റ് സെവൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരള സാക്ഷരതാ മിഷൻ കേട്ടുണ്ടാവും കേരള സാക്ഷരതാ മിഷൻ കേരള ലിറ്ററസി മിഷൻ അല്ലേ ഇതിനൊരു മുഖപത്രമുണ്ട് ഈ കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം ഏതാണ് അക്ഷര കൈരളി എന്നാണ് കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രത്തിന്റെ പേര് അക്ഷര കൈരളി എന്നാണ് അത് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ഒരു സംഭവം എന്താണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ബോർഡെന്നറിയപ്പെടുന്നത് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അടുത്തൊരു ചോദ്യമാണ് വിദ്യാഭ്യാസത്തെ കൺകരൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അതായത് ആദ്യകാലത്ത് വിദ്യാഭ്യാസം കൺകരൻറ്റ് ലിസ്റ്റിലായിരുന്നില്ല ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഏത് ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസത്തെ കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഏതു വർഷമാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇനി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിദ്യാഭ്യാസത്തെ കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏത് ലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു ആ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു വിദ്യാഭ്യാസം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൺകരണ്ട് ലിസ്റ്റിലേക്ക് വന്നത് എവിടെ നിന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാണ് ഓക്കെ നവോദയ വിദ്യാലയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നവോദയ വിദ്യാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടപ്പിലാക്കിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നിലവിൽ വന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നവോദയ വിദ്യാലയങ്ങളുണ്ട് എന്നാൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഏതാണ് ഓർത്തിരിക്കുക തമിഴ്നാടാണ് നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ അടുത്ത് ലീപ് കേരള മിഷൻ കേട്ടിട്ടുണ്ടാവും ലീപ് കേരള മിഷൻ ഈ ലീപ് കേരള മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലീപ് കേരള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററസി മിഷൻ്റെ പുതിയ പേരാണ് ലീപ് കേരള മിഷൻ ലിറ്ററസി മിഷൻ്റെ പുതിയ പേര് ലീപ് കേരള മിഷൻ ഇത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ആണ് വി എസ് അച്യുതാനന്ദൻ ഈ പേര് ഇതിന് നൽകിയത് ലീപ് കേരള മിഷൻ ലിറ്ററസി മിഷൻ്റെ പുതിയ പേര് അടുത്ത് എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാ കാലത്താണ് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എസ് എസ് എ നിലവിൽ വന്നത് സർവശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എ നിലവിൽ വരുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എസ് എസ് എ ഇന്ത്യയിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു എ ബി വാജ്പേയിയുടെ കാലത്താണ് എസ് എസ് എ നിലവന്നത് ലോകത്താദ്യമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഉപഗ്രഹം എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തി ആരാണ് ലോകത്ത് ആദ്യമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഉപഗ്രഹം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഉപഗ്രഹം എന്ന ആശയം മുന്നോട്ട് വച്ചത് അടുത്ത് അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം നിർദ്ദേശിച്ചത് ആരാണ് ആദ്യമായി അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം നിർദ്ദേശിച്ചത് കിൽ പാട്രിക് ആണ് കിൽ പാട്രിക് ആണ് ആദ്യമായി അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം നിർദ്ദേശിച്ചത് അടുത്ത ചോദ്യം പിയാഷയുടെ വൈജ്ഞാനിക വികസനത്തിലെ ഇന്ദ്രിയ ചാലക ഘട്ടം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ ആ സെൻസറി മോട്ടോ പീരീഡ് എന്ന് പിയാഷെ വിളിച്ചത് ജനനം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോ പിരീഡ് എന്ന് പിയാഷെ വിളിച്ചത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ വിഖ്യാത കൃതി ഏതാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ വിഖ്യാതമായ കൃതിയാണ് പെഡഗോജി ഓഫ് ദി ഒപ്രാസ്ഡ് പെഡഗോജി ഓഫ് ദി ഒപ്രാസ്റ്റ് അടുത്ത് നർത്തകൻ അഭിനേതാവ് കായിക താരങ്ങൾ എന്നിവർ പ്രകടിപ്പിക്കുന്നത് ബുദ്ധിയുടെ ഏത് തലമാണ് നർത്തകർ അഭിനേതാക്കൾ കായിക താരങ്ങൾ എന്നിവർ പ്രകടിപ്പിക്കുന്നത് ബുദ്ധിയുടെ ഏതു തലത്തെയാണ് ശാരീരിക ചലന പരബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി അല്ലെങ്കിൽ ശാരീരിക ചലനപര ബുദ്ധിയാണ് ഈ മുകളിൽ പറഞ്ഞ ആൾക്കാർ നർത്തകർ അഭിനേതാക്കൾ കായിക താരങ്ങൾ എന്നിവർ പ്രകടിപ്പിക്കുന്നത് അടുത്ത് നമ്മൾ യു പി യുടെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ക്ഷീണബുദ്ധി എന്നൊരു വിഭാഗം അല്ലെ ക്ഷീണബുദ്ധി എന്നൊരു ഓപ്ഷനൊക്കെ കണ്ടായിരുന്നു ക്ഷീണബുദ്ധി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിയുടെ ഐക്യു എത്രയായിരിക്കും ക്ഷീണബുദ്ധി എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയുടെ ഐ ക്യൂ എത്രയായിരിക്കും മുപ്പത് മുതൽ അൻപത് ആയിരിക്കും ക്ഷീണബുദ്ധി ഇനത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയുടെ ഐക്യൂ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ആരെയെല്ലാമാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ആരെയൊക്കെയാണ് റൂസോ പെസ്റ്റിലോസി ഫ്രോബൽ ജീൻ ജാക്കസ് റൂസോ പെസ്റ്റിലോസി ഫ്രോബൽ എന്നിവരാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസ ഐഡിയോളജിയിലെ ത്രിമൂർത്തികൾ അറിവ് നേടാനല്ല അറിവിൻ്റെ ബാധ്യതകളെ നിഷേധിച്ചുകൊണ്ട് മുന്നേറാനാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഓരോ കുട്ടിയും പഠിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് അറിവ് നേടാനല്ല അറിവിൻ്റെ ബാധ്യതകളെ നിഷേധിച്ച് നിഷേധിച്ചുകൊണ്ട് മുന്നേറാനാണ് ഓരോ കുട്ടിയും പഠിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞത് ജിദ്ദു കൃഷ്ണമൂർത്തിയാണ് ഒരു ഇന്ത്യൻ സ്പീക്കറും റൈറ്ററും വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെ ആയിട്ടുള്ള ജിദ്ദു കൃഷ്ണമൂർത്തി ആണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ട് ആണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് അടുത്ത് ഇരുപതാം നൂറ്റാണ്ടിലെ ദർശനം എന്ന് കരുതുന്ന വിദ്യാഭ്യാസ ദർശനം ഏതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ദർശനം എന്ന് കരുതുന്ന വിദ്യാഭ്യാസ ദർശനം യഥാർത്ഥവാദം അഥവാ റിയലിസം ആണ് യഥാർത്ഥവാദം അഥവാ റിയലിസം പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാന സംഭാവന എന്താണ് പ്രോജക്റ്റ് രീതിയാണ് പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന വാക്യം യോജിക്കുന്ന നിയമം ഏതാണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന വാക്യം യോജിക്കുന്നത് അഭ്യാസ നിയമവുമായി ആണ് യോജിക്കുന്നത് അഭ്യാസ നിയമമാണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന വാക്യം യോജിക്കുന്നത് അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മാതാവ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മാതാവ് എന്ന് അഭിപ്രായപ്പെട്ടത് എച്ച് ജി വെൽസ് ആണ് എച്ച് ജി വെൽസാണ് അധ്യാപകനെ യഥാർത്ഥ ചരിത്ര നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആശയഭൂപടം അഥവാ കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന സംഗീതം വികസിപ്പിച്ചെടുത്തത് ആരാണ് ആശയഭൂപടം അഥവാ കൺസെപ്റ്റ് മാപ്പിംഗ് വികസിപ്പിച്ചെടുത്തത് ജോസഫ് ഡി നൊവാക്ക് ജോസഫ് ഡി നൊവാഖ് ആണ് ആശയഭൂപടം അഥവാ കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന സംഗീതം വികസിപ്പിച്ചെടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ജി സാറ്റ് ത്രീ നമുക്കെല്ലാവർക്കും അറിയാം ജി സാറ്റ് ത്രീ എന്ന ഉപഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എന്താണ് ഇപ്പോൾ ജി സാറ്റ് ത്രീ അറിയപ്പെടുന്നത് എജ്യൂസാറ്റ് എന്നാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എജ്യൂസ് ആറ്റ് എന്നറിയപ്പെടുന്നു ഇത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി നാലിലാണ് നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് ശാരദ ബുക്ക് ഡിപ്പോ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് വളരെ ആയ ഒരു സംഗതിയാണ് ശാരദ ബുക്ക് ഡിപ്പോ ഇത് സ്ഥാപിച്ചത് ആരാണ് ഓർത്തിരിക്കുക കുമാരനാശാനാണ് മഹാകവി കുമാരനാശാനാണ് ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നും യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തി എന്നും അറിയപ്പെടുന്നത് എന്തിനെയാണ് മനുഷ്യ മനസ്സിൻ്റെ എന്നും പോലീസ് ഫോഴ്സ് എന്നും യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഈഗോയാണ് എന്തിനാണ് ഈഗോയാണ് അടുത്ത് ഒരു ടെന്നിസ് കളിക്കാരൻ തൻ്റെ പരാജയത്തിൻ്റെ കാരണം ബാറ്റാണെന്ന് പറയുന്നു ടെന്നീസ് കളിച്ചു കഴിഞ്ഞു പരാജയപ്പെട്ടപ്പോഴത്തേക്കും പറയുന്നു ഈ ബാറ്റ് കാരണമാണ് പരാജയപ്പെട്ടത് ഇത് എ കൈൻഡ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ് ഒരു തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസമാണ് ഇത് ഏത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിനും ഉദാഹരണമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മളിവിടെ കണ്ടത് മനസ്സിലായല്ലോ അടുത്ത് അടുത്ത് കിൻഡർ ഗാർട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം കിൻഡർ ഗാർട്ടൻ എന്നാൽ കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് പലപ്പോഴും ആൾക്കാർ കിൻഡർ ഗാർഡൻ എന്ന് തന്നെ വിളിക്കാറുണ്ട് ഇതിനെ കിൻഡർ ഗാർട്ടൻ എന്നാണ് ആ വാക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ജർമ്മൻ വാക്കാണ് രണ്ട് ജർമ്മൻ വാക്കുകൾ ചേർന്നിട്ടാണ് കി കിൻഡർ ഗാർട്ടൻ രൂപം കൊണ്ട് കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടിയെന്നും ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്ന് അല്ലെ ഗാർഡൻ എന്ന അർത്ഥത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് ഫ്രെഡറിക് ഫ്രോബലാണ് ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന ഫ്രെഡറിക് ഫ്രോബലാണ് ആദ്യമായി ഉപയോഗിച്ചത് അടുത്ത് ഭാഷാ സമാർജന ഉപകരണം ഭാഷ സമാർജന ഉപകരണം അഥവാ ലാംഗ്വേജ് അക്യുസീഷൻ ഡിവൈസ് ലാഡ് ലാംഗ്വേജ് അക്യുസീഷൻ ഡിവൈസ് ആരുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് ലാംഗ്വേജ് അക്യുസീഷൻ ഡിവൈസ് ലാഡ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോം ചോംസ്കീയുമായി ബന്ധപ്പെട്ടാണ് നോം ചോംസ്കീയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ലാഡ് അഥവാ ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് എന്ന കോൺസെപ്റ്റ് നെക്സ്റ്റ് ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഹിപ്നോട്ടിസ് മലയാളം സമ്മോഹനവിദ്യ എന്നാണ് ഹിപ്നോട്ടിസം അഥവാ സമ്മോഹന വിദ്യ വിദ്യയ്ക്ക് പകരമായി ഈ പരിപാടി ഹിപ്നോട്ടിസത്തിന് പകരമായി ഫ്രോയിഡ് രൂപം നൽകിയ മനഃശാസ്ത്ര രീതിയുടെ പേര് ഹിപ്നോട്ടിസത്തിന് പകരമായി ഫ്രോയിഡ് മുന്നോട്ട് വെച്ചത് മുക്ത സാഹചര്യം എന്ന് പറയുന്ന ഒരു ചികിത്സാരീതിയാണ് സമ്മോഹന വിദ്യയ്ക്ക് പകരം മുക്ത സാഹചര്യം ഓക്കെ അമ്മമാർക്ക് ഒരു പുസ്തകം ആരുടെ കൃതിയാണ് അമ്മമാർക്ക് ഒരു പുസ്തകം എന്നത് ആരുടെ കൃതിയാണ് പെസ്റ്റലോസിയുടെ കൃതിയാണ് അമ്മമാർക്ക് ഒരു പുസ്തകം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ വിഷമം മറക്കാനായി കൊച്ചുകുട്ടികളുമൊത്ത് ആയിരിക്കാനായി ശിശുക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഇത് ഏതിന് ഉദാഹരണമാണ് ഉദാത്തീകരണത്തിന് ഉദാഹരണം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് മെക്കാനിസത്തിന് ഉദാഹരണമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ വിഷമം മറക്കാനായി കൊച്ചുകുട്ടികളുമൊത്ത് ആയിരിക്കാനായി ശിശുക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ് അടുത്ത് പഠനത്തിൻ്റെ ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് പഠനത്തിന്റെ ക്ഷേത്ര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് കർട്ട് ലെവിൻ കർട്ട് ലെവിൻ ആണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത് മനുഷ്യ മനസ്സിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന മനുഷ്യ മനസ്സിന്റെ മണ്ഡലം ഏതാണ് അബോധ മനസ്സിലാണ് മനുഷ്യ മനസ്സിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് മനസ്സ് ഫ്രോയിഡ് ഫ്രോയിഡാണ് ഇതിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്ന് പറയുന്നു അപ്പോൾ ഈ അബോധ മനസ്സാണ് ഏറ്റവും പവർഫുൾ എന്നാണ് പറയപ്പെടുന്നത് അതായത് അബോധ മനസ്സിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന സപ്രസിദിന് അമർത്തപ്പെട്ട വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു കലവറയാണ് അബോധ മനസ്സ് സോ മനുഷ്യ മനസ്സിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് മണ്ഡലമാണ് അബോധ മനസ്സ് അടുത്തൊരു ചോദ്യം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല ഏതാണ് എറണാകുളമാണ് എറണാകുളമാണ് കേരളത്തിലെ എറണാകുളമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിലാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിൽ എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഡേ കെയർ സെൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഡേ കെയർ സെൻറ്റർസുകൾ ആരംഭിച്ചത് ആദ്യമായിട്ട് ആരാണ് ആദ്യമായി ഡേ കെയർ സെന്റർ ആരംഭിച്ചത് ജോൺ ഡുയി ആണ് ആദ്യമായി ഡേ കെയർ സെന്റർ ആരംഭിച്ചത് അടുത്ത് എന്താണ് ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് പ്രാകൃതവികാരം മനുഷ്യന്റെ മനസ്സിന്റെ മനസ്സിലെ മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രാകൃതമായ വികാരം ഏതാണ് ഇത് ആണ് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാരം ഇനി അടുത്ത വികാരമാണ് ഈഗോ ഈഗോ എന്തൊക്കെയാണ് അറിയപ്പെടുന്ന പേരാണ് പോലീസ് ഫോഴ്സ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടും മനസ്സിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടും മനുഷ്യ മനസ്സിന്റെ സൈനിക ശക്തി എന്നും അറിയപ്പെടുന്നത് ഈഗോയാണ് അപ്പം പ്രാകൃത വികാരം ഇത് അതേസമയം പോലീസ് ഫോഴ്സ് ഈഗോയാണ് മനസ്സിൻ്റെ നിയന്ത്രകൻ ഈഗോയാണ് മനുഷ്യ മനസ്സിലെ സൈനിക ശക്തി എന്നറിയപ്പെടുന്നതും ഈഗോ ആണ് അടുത്ത് മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി അല്ലെങ്കിൽ എത്തിക്കൽ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി അഥവാ എത്തിക്കൽ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് സൂപ്പർ ഈഗോയാണ് മനസ്സിലായോ മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി അഥവാ എത്തിക്കൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത് സൂപ്പർ ഈഗോയാണ് ഇനി ഇവിടെ ഈ ഇതിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും ഈഗോയാണ് ഈഗോ ഓൾവേസ് കൺട്രോൾ ഇത് ക്ലിയർ എറിക്സൺ കളിപ്രായം എന്ന് വിളിച്ച മൂന്ന് മുതൽ ആറ് വരെ വയസ്സുള്ള കുട്ടിയുടെ വികസന ഘട്ടം ഏതാണ് കളിപ്രായം എന്ന് വിളിച്ചത് വികസന ഘട്ടത്തിന്റെ പേര് മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം അഥവാ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നാണ് മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം കുട്ടിയുടെ വികസന ഘട്ടമാണ് ത്രീ ടു സിക്സ് ഇയേഴ്സ് അടുത്ത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി കർമ്മോത്സുകത വേഴ്സസ് അപകർഷത കർമ്മോത്സുകത വേഴ്സസ് അപകർഷത എന്നത് ഏത് പ്രായഘട്ടത്തിലെ ശിശു വികാസമാണ് എറിക്സൺ അഭിപ്രായപ്പെട്ടത് അപ്പം കർമ്മോത്സുകത വേഴ്സസ് അപകർഷത എന്ന് പറയുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടമാണ് ആറ് മുതൽ പന്ത്രണ്ട് വരെ വയസ്സുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അഥവാ കർമ്മോത്സുകത വേഴ്സസ് അപകർഷത ഈ പ്രായത്തെയാണ് സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ഇതിനെയാണ് അദ്ദേഹം സ്കൂൾ പ്രായം എന്ന് വിളിച്ചത് എറിക്സൺ സ്കൂൾ പ്രായം എന്ന് വിളിച്ചതും സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ആയ കർമ്മോത്സുകത വേഴ്സസ് അപകർഷതയാണ് ക്ലിയർ ആയോ അടുത്ത് ലേണിംഗ് വിതഔട്ട് ബേഡ് ആൻഡ് കേട്ടുണ്ടാവും അല്ലേ ഇത് ലേണിംഗ് വിതഔട്ട് ബേർഡൻ ഏത് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഐഡിയ ആണ് ലേണിംഗ് വിതഔട്ട് ബേർഡൻ കുട്ടികളുടെ ബാഗിന്റെ വെയിറ്റ് കുറയ്ക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടായിരുന്നു കമ്മിറ്റിയുടെ പേര് അല്ലെങ്കിൽ ആ കമ്മീഷന്റെ പേര് യശ് പാൽ കമ്മീഷൻ എന്നാണ് അല്ലെങ്കിൽ യഷ്പാൽ കമ്മിറ്റി എന്നായിരുന്നു നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് യശ് പാൽ കമ്മിറ്റി പുറത്തു വരുന്നത് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് എന്ന പുസ്തകം എഴുതിയത് കൊമിനിയസ് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് റിട്ടേൺ ബൈ കൊമിനിയസ് ഇനി ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് കൊമിനിയസിനെ തന്നെയാണ് ആധുനിക നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവും കൊമിനിയസ് തന്നെയാണ് ഡിഡാക്ടിക് അപ്പാരസിന് രൂപം നൽകിയത് ആരാണ് ചോദ്യം ഡിഡാക്ടിക് അപ്പാരസിന് രൂപം നൽകിയത് ആരാണ് മരിയ മോണ്ടിസോറിയാണ് മരിയ ഡിഡാക്ടിക് അപാരിസ് എന്ന് രൂപം നൽകിയത് മരിയ മോണ്ടിസോറി ക്ലിയർ ഇനി ഡിഫൻസ് മെക്കാനിസം രക്ഷായുക്തി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിഫൻസ് മെക്കാനിസം എന്ന് ഈ ഡിഫൻസ് മെക്കാനിസങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആരാണ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് സിഗ്മെന്റ് ഫ്രോയിഡാണ് സിഗ്മെന്റ് ആദ്യമായി പഠനം നടത്തിയത് ഫ്രോയിഡ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന കൃതി രചിച്ചത് ആരാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന കൃതി രചിച്ചത് മാക്സ് വെർത്തിമർ ആണ് മാക്സ് വെർത്തിമർ ആണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന കൃതി രചിച്ചത് കേരളത്തിലെ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് കേരളത്തിലെ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കെ ഇ ആർ എന്താണ് ഈ കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് കേരള എഡ്യൂക്കേഷൻ റൂൾസ് ഈ കേരളത്തിലെ അധ്യാപകരുടെ മാഗ്നക്കാർട്ട ആയ കെ ഇ ആർ നിലവിൽ വന്നത് എന്താണെന്ന് അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കെ ഇ ആർ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇത് നിയമമായി മാറുകയും അൻപത്തി ഒൻപതിൽ എന്ത് ചെയ്തു ഇത് നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് അധ്യാപകരുടെ നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് അഥവാ നിയോഗരഹിത പ്രബോധനത്തിന്റെ വക്താവ് ആര് കോൾ റോജേഴ്സ് കോൾ റോജേഴ്സ് ആണ് നോൺ ഡിറക്ടീവ് കൗൺസിലിംഗിന്റെ വക്താവ് അവസാനമായി തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തി നേടാനാവൂ ശ്രദ്ധിച്ചു കേൾക്കുക തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തി നേടാനാകൂ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ വാക്കുകളാണിത് ഈ ചോദ്യം കൂടി ചർച്ച ചെയ്ത് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും ഇതിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാവുന്നതാണ് പ്രതീക്ഷിക്കാവുന്നതാണ് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ